പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് നാരായണീയ പഠനം തുടരാം. ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യവും എന്ന ഒന്നാം ദശകത്തിലെ ഒന്നാമത്തെ ശ്ലോകം ഞാൻ എനിക്ക് അറിയാവുന്നതുപോലെ പറഞ്ഞു. ഇനി രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം, എനിക്കും പഠിക്കാം. ഒന്നാമത്തെ ശ്ലോകം ഇപ്പം നന്നായിട്ട് എനിക്ക് എല്ലാ വാക്കുകളും ആശയങ്ങളും പൂർവാധികം, ഇത്ര കാലം ഞാൻ ഒരുപാട് പഠിച്ചെങ്കിലും മനസ്സിൽ ഇത്രയും നിന്നിട്ടില്ല, അതിലേറെ എൻ്റെ മനസ്സിലിപ്പം നിൽക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് രണ്ടാം ശ്ലോകത്തിലേക്ക് പോകാം, അത് നമുക്ക് ഒന്ന് വായിക്കാം. ആദ്യമായിട്ട് ഏവം ദുർലഭ്യ വസ്തുന്നപി സുലഭതയാ ഹസ്തലബ്ധേയധന്യ തന്വാവാ ജാധിയാവാ ഭജതി ബദജന ശുദ്രദൈവ സ്ഫുടേയം ഏതേ താവത് വയം ദുസ്ഥിരതര മനസ വിശ്വപീഡാവഹത്യൈ നിശേഷാത്മാനമേനം ഗുരുഭവന പുരാധീശമേവാശ്രയമോ. അതായത് ഏവം ദുർലഭ്യ വസ്തുന്നപി സുലഭതയാ, ഇപ്രകാരം ദുർലഭമായിരിക്കുന്ന വസ്തു, അതായത് ബ്രഹ്മതത്വം, ബ്രഹ്മം, സാക്ഷാത് ബ്രഹ്മം, പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം, അതായത് പുരുഷാർത്ഥങ്ങളെ നേടാൻ സാധിക്കുന്ന ആ ബ്രഹ്മം സാക്ഷത്തായിട്ട് ഗുരുവായൂരമ്പലത്തിലിരിക്കുമ്പോൾ, ഗുരുവായൂരിലെ ശ്രീകോവിലിൽ അങ്ങനെ വിരാജിക്കുമ്പോൾ നമ്മൾ മറ്റ് അന്യ വിഷയങ്ങളെ ഭജിക്കുന്നത് എന്തിനാണ്? അതാണ് ആദ്യത്തെ രണ്ട് വരിയുടെ അർത്ഥം. അതായത് ഏവം ദുർലഭ്യ വസ്തുന്നപി സുലഭതയാ, സുലഭതയാ, സുലഭമായിട്ടുണ്ട്, കാണാൻ പറ്റും. നമ്മളൊന്നും ഒരുപാട് വേദോ ഇതിഹാസമോ ഒന്നും, നമ്മുടെ തത്വശാസ്ത്രങ്ങളൊന്നും പഠിക്കാനായിട്ട് സമയം മെനക്കെടുത്തണ്ട, നേരെ ഗുരുവായൂർ പോയാൽ മതി എന്നാണ് ആദ്യത്തെ ശ്ലോകത്തിലും പറഞ്ഞത്, രണ്ടാമത്തതിലും അതിൻ്റെ ആശയം തന്നെയാണ്. ധന്വ വാജ തിയ വാ, ധന്വ വാജ ധിയ, അതായത് ബുദ്ധി കൊണ്ടും വാജ വാക്കുകൾ കൊണ്ടും മനസ്സുകൊണ്ടും നമ്മൾ അന്യ വിഷയങ്ങളെ, ധന്വാവാജാധിയാവാ ഭജതി ബദ ജന ജനങ്ങൾ, ജന ജനങ്ങൾ ക്ഷുദ്രദൈവ സ്ഫുടേയം, അതായത് ക്ഷുദ്രതയാണ് അന്യ വിഷയങ്ങളെ ഭജിക്കുന്നത്. അതായത് ഏവം ദുർലഭ്യ വസ്തുന്നപി സുലഭതയാ ഹസ്തലബ്ധേയ ധന്യൻ, വളരെ ദുർലഭമായിട്ടിരിക്കുന്ന ബ്രഹ്മത്വത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്ന ഗുരുവായൂരപ്പൻ നമ്മുടെ കരഗതമായിട്ടുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് അന്യ വിഷയങ്ങളെ ഭജിച്ച് സമയം കളയുന്നത്? അത് ക്ഷുദ്രതയല്ലേ എന്നാണ് വെട്ടതിരിപ്പാട് ആദ്യത്തെ രണ്ട് വരിയിൽ ഉദ്ദേശിക്കുന്നത്. ഇനി ഏതേ താവത് ഭയം ദുസ്ഥിരതര മനസ്സ, ഈ ഞങ്ങൾ സ്ഥിരതര മനസ്സ, സ്ഥിരമായ മനസ്സോടെ വിശ്വപീഡാവഹത്യെ, വിശ്വത്തിൻ്റെ ലോകത്തിൻ്റെ ആകെ താപങ്ങൾ ശമിപ്പിക്കുന്നതിനായിട്ട്, അതാണ് നമ്മുടെ തത്വം തന്നെ, ലോകാസമസ്ത സുഖിനോ ഭവന്തു, അത് തന്നെയാണ് നമ്മൾ നമുക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്, ലോകത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ശ്രീകോവിലിലെ പൂജാവിധിയിൽ പോലുമുള്ള കാര്യമാണ് ലോകത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. അതാണ് ഭട്ടതിരിപ്പാടും പറയുന്നത്, വിശ്വപീഡാവഹത്യെ, വിശ്വത്തിൻ്റെ ആകെ ദുഃഖങ്ങൾ മാറ്റുന്നതിന്, താപം ശമിപ്പിക്കുന്നതിന് എന്തു വേണം? സ്ഥിരതര മനസ്സ, സ്ഥിരമായ മനസ്സോടെ, അചഞ്ചലമായ ഭക്തിയോടെ ഭഗവാനെ ഭജിക്കണം. നമ്മളിങ്ങനെ ഒന്ന് ഒരു ദിവസം പ്രാർത്ഥിച്ചു, രണ്ടു ദിവസം പ്രാർത്ഥിച്ചു, ഇപ്പോൾ ഓരോരുത്തരും പറയുന്നുണ്ട് ഇന്ന ഇന്ന കാര്യം സാധിക്കാം, ഇന്ന ഇന്ന കാര്യം സാധിക്കാം, ഇത്ര ഉരു പ്രാർത്ഥിക്കുക, ഇങ്ങനെ ചെയ്യുക, അങ്ങനെ ചെയ്യുക എന്നൊക്കെ പറയും. അത് സാധിച്ചില്ല എങ്കിൽ നമ്മളത് വിട്ടിട്ട് അടുത്ത വഴി നോക്കും. മനുഷ്യരെല്ലാം അങ്ങനെ തന്നെയാണ്. അതാണ് വട്ടതിരിപ്പാട് പറയുന്നത്, സ്ഥിരതര മനസ്സ ഭഗവാനെ ഭജിക്കണം, ഗുരുവായൂരപ്പനെ ഭജിക്കണം, സാക്ഷാൽ ബ്രഹ്മത്തെ നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കും. ഒരു പുരുഷാർത്ഥം, അതായത് എല്ലാ പുരുഷാർത്ഥങ്ങളും നേടാനായിട്ട് ഭഗവാനെ അചഞ്ചലമായ ഭക്തിയോടെ ഭജിച്ചാൽ മതി എന്നാണ് ഭട്ടതിരിപ്പാട് ഈ രണ്ടാമത്തെ ശ്ലോകത്തിലൂടെ. അതെങ്ങനെ വേണം? അചഞ്ചലമായ മനസ്സോടെ, സ്ഥിരതര മനസ്സ, നിശേഷാത്മാനമേനം ഗുരുഭവന പുരാതീശമേവാശ്രയാമ. നിശേഷാത്മാനമേനം എന്ന് പറഞ്ഞ എല്ലാ ജീവജാലങ്ങളിലും പ്രപഞ്ചമാകെ ആത്മാവായിട്ടിരിക്കുന്ന, എല്ലാവരിലും കൂടി കൊള്ളുന്ന, എല്ലാത്തിൻ്റെയും ആത്മാവായിട്ടുള്ള ആ പരമാത്മാവിനെ നമ്മൾ, അത് മാത്രമേ നമുക്ക് ആശ്രയമായിട്ടുള്ളൂ, ആ പരമാത്മാവിനെ സ്ഥിരതര മനസ്സ എന്നും ഒരുപോലെ ഭക്തിയോടെ, അചഞ്ചലമായ ഭക്തിയോടെ വേണം
നമ്മൾ ഭജിക്കാൻ, അങ്ങനെ നമ്മൾ ഭഗവാനെ ഭജിച്ചാൽ, ഭഗവാനിൽ നമ്മൾ നമ്മളെ സമർപ്പിച്ചാൽ നമ്മളുടെ ദുഃഖങ്ങളും അതുപോലെ തന്നെ വിശ്വത്തിൻ്റെ ആകെയും ദുഃഖങ്ങളും മാറ്റിത്തരും, മാറിക്കിട്ടും എന്നാണ് ഭട്ടതിരിപ്പാട് ഈ രണ്ടാമത്തെ ശ്ലോകത്തിലൂടെ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. ദുർലഭമായിട്ടുള്ള ബ്രഹ്മസാക്ഷാത്കാരം സുലഭമായിട്ട് സാക്ഷാത് ഗുരുവായൂരപ്പനെ ദർശിച്ചാൽ സാധ്യമാകും. ചെറുതര മനസ്സാ ഭക്തിയോടെ, അചഞ്ചലമായ ഭക്തിയോടെ ഭഗവാനെ പഠിച്ചാൽ നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും ശമനമുണ്ടാകും, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കും, ശാശ്വതമായ സമാധാനം നമുക്കും ലോകത്തിനും ലഭിക്കും. ലോകാസമസ്ത സുഖിനോ ഭവന്തു. അങ്ങനെ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവരും സ്ഥിരതര മനസ്സോടെ തന്നെ ഭഗവാനെ പ്രാർത്ഥിക്കുവാനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണാം. നമസ്കാരം.